അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നമ്മൾ സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്നുള്ളത് നമ്മളിവിടെ ഇപ്പോൾ മനസ്സിലാക്കി. അതായത് രണ്ട് പ്രോട്ടോക്കോൾസ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, ഒന്ന് TCP, രണ്ട് IP. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷനെ രണ്ട് തരത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഒന്ന് ക്ലയൻ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ, രണ്ട് വെബ് സെർവർ ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് ക്ലയൻ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ ആണ്. അപ്പം ഒന്നാമത്തെ രീതി, വെബ് കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നാമത്തെ രീതിയാണ് ക്ലയൻ്റ് ടു വെബ് സെർവർ. അപ്പോൾ ബ്രൗസറിൽ യൂസറ് ഒരു സൈറ്റിലേക്കുള്ള റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ആ സൈറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് ചൊല്ലുവാണ്. എന്തിനുള്ള റിക്വസ്റ്റ് ആണ്? ഒരു സെക്യൂർ സോക്കറ്റ് ലെയർ സെഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു റിക്വസ്റ്റ് ആണ് ചെല്ലുന്നത്. അപ്പോൾ ഇനി സെർവറാണ് അടുത്ത ജോലി ചെയ്യുന്നത്. സെർവർ അപ്പം സ്റ്റെപ്പ് ടുവിൽ ഇതിനുള്ള ഉത്തരമായിട്ട് ഒരു SSL സർട്ടിഫിക്കറ്റ് ഈ സെൻറ്ററിന് തിരിച്ച് അയച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ അയച്ചു കൊടുക്കുന്ന SSL സർട്ടിഫിക്കറ്റിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, സെർവർ സർട്ടിഫിക്കറ്റ്. രണ്ട്, ഈ സെൻറ്റർ ആവശ്യപ്പെട്ട വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ. മൂന്ന്, ഈ സർട്ടിഫിക്കറ്റ് ആരാണ് ഇഷ്യൂ ചെയ്തേക്കുന്നത്, ആ ഇഷ്യൂ ചെയ്തേക്കുന്ന ആൾക്കാരുടെ പേര് സർട്ടിഫിക്കറ്റ് അതോറിറ്റി എന്നാണ് പറയുന്നത്. മൂന്ന്, ഈ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പബ്ലിക് കീ. അപ്പം SSL സർട്ടിഫിക്കറ്റിനകത്ത് നാല് കാര്യങ്ങളാണ്: SSL സർട്ടിഫിക്കറ്റ്, രണ്ട് ഈ വെബ്സൈറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ, മൂന്ന് ആരാണ് ഈ സർട്ടിഫിക്കറ്റ് ഓതറൈസ് ചെയ്തേക്കുന്ന കമ്പനി, നാല് ആ സർട്ടിഫിക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള പബ്ലിക് കീ. ഇനി അങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഈ സർട്ടിഫിക്കറ്റ് എത്തിക്കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ബ്രൗസർ ചില കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അതെന്തൊക്കെയാണ്? ഒന്ന്, ഇങ്ങനെ അയച്ചു തന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യും. രണ്ട്, ഈ സർട്ടിഫിക്കറ്റ് ഓതറൈസ് ചെയ്ത ആ കമ്പനി അത് ട്രസ്റ്റ് ചെയ്യാവുന്നതാണോ അല്ലയോ എന്നുള്ളത്, ഒരു സൈൻ സിഗ്നേച്ചർ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, അത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ബ്രൗസർ ചെക്ക് ചെയ്യും. രണ്ട് കാര്യങ്ങളാണ് ഇപ്പം നോക്കുന്നത്: ഒന്ന്, സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ; രണ്ട്, ഇത് സൈൻ ബൈ സം കമ്പനി, ദ യൂസർ ട്രസ്റ്റ്. അപ്പോൾ അത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഇനി ആരംഭിക്കുകയാണ്. അപ്പോൾ എന്താണ് മൂന്നാമത്തെ സ്റ്റെപ്പ്? ഇത് വാലിഡ് ആണെന്ന് ബ്രൗസർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബ്രൗസർ ഇനി ഒരു എൻക്രിപ്റ്റഡ് സെക്ഷൻ, വെബ് സെർവറായിട്ട് ഒരു എൻക്രിപ്റ്റഡ് സെക്ഷന് ആരംഭിക്കാൻ പോവാണ്. അപ്പം ഇത് ആരംഭിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ് ഈ എൻക്രിപ്റ്റഡ് സെക്ഷൻ ആരംഭിക്കുന്നത്? അപ്പോൾ ബ്രൗസർ ഒരു സെഷൻ കീയെ വെബ് സെർവറിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു, ഒരു കീയ് സെർവർ യൂസറിന് അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ കീയുടെ സഹായത്തോടെയാണ് ഈ വൺ ടൈം സെഷൻ കീ ബ്രൗസർ തിരിച്ച് വെബ് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അപ്പം ആ സെക്ഷൻ കീ ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യും, അതിൻ്റെ കൂടെ ഒരു പബ്ലിക് കീയും കൂടെ ഇതിൻ്റെ കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് അയച്ചു കൊടുക്കുന്നുണ്ട്. ബ്രൗസർ വെബ് സെർവറിലേക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ബ്രൗസർ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത്: ഒന്ന്, ഒരു വൺ ടൈം സെഷൻ കീ, പിന്നെ അതിനെ കൂടെ ഒരു പബ്ലിക് സെർവർ കീയെ എൻക്രിപ്റ്റ് ചെയ്താണ് അയച്ച് കൊടുക്കുന്നത്. ഇനിയും സെർവറാണ് അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഈ വന്ന മെസ്സേജിനെ,
സെർവറ് ചെക്ക് ചെയ്ത് നോക്കും. അതെങ്ങനെയാണ്, ആ വൺ ടൈം സെഷൻ കീയും ആ എൻക്രിപ്റ്റഡ് പബ്ലിക് കീയും വെച്ചാണ് അത് ചെക്ക് ചെയ്ത് നോക്കുന്നത്. അപ്പം എന്ത് മെസ്സേജാണോ ഇനി തിരിച്ചു കൊടുക്കേണ്ടത്, ആ മെസ്സേജിനെ തിരിച്ച് നമ്മുടെ യൂസറിലേക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഇനിയുള്ള കമ്മ്യൂണിക്കേഷന് എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ടാണ്. അതായത് എൻക്രിപ്റ്റ് ചെയ്യപ്പെട്ട എന്താന്ന്, എൻ്റെ അർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനകത്തുള്ള മെസ്സേജിനെ ഒരാൾക്ക് തുറന്ന് വായിക്കാൻ പറ്റത്തില്ല. അതാണ് എൻക്രിപ്ഷൻ കൊണ്ടുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു മീനിങ് അതാണ്. അപ്പോൾ സെർവറും ബ്രൗസറും തമ്മിലുള്ള ട്രാൻസ്മിഷന് എൻക്രിപ്റ്റഡ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇനി സെർവർ തിരിച്ച് ഒരു മെസ്സേജ് അയച്ചു കൊടുക്കും. അത് ആ മെസ്സേജിനകത്ത് ഒരു വൺ ടൈം സെഷൻ കീ കാണും. അപ്പോൾ ഒരു പ്രൈവറ്റ് കീ വെച്ചാണ് ഈ സെഷൻ ആരംഭിക്കുന്നത്. അപ്പോൾ ആ സെഷൻ ആരംഭിച്ചു കഴിയുമ്പോൾ യൂസറിൻ്റെ ബ്രൗസറിനകത്ത് ഒരു പാഡ് ലോക്ക് ഐക്കൺ ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങും. അതിൻ്റെ അർത്ഥം ഇവർ തമ്മിലുള്ള ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ എൻക്രിപ്റ്റഡ് ആണ് എന്ന് യൂസറിന് മനസ്സിലാക്കാനുള്ള ഒരു സിംബലാണ്. നമ്മുടെ യു ആർ എല്ലിൻ്റെ ഇടതുവശത്തായിട്ടാണ് ഈ പാഡ് ലോക്ക് സിംബല് വരുന്നത്. അപ്പോൾ അത് നമ്മൾ മൗസ് വെച്ചാൽ അല്ലെങ്കിൽ അതെല്ലാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ പാഡ് ലോക്ക് സിംബല് നമുക്ക് സെക്യൂർ കണക്ഷൻ എന്ന് എഴുതി വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെസ്സേജ് നമ്മൾ ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. ഒന്ന്, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രൗസറ് ഒരു എസ് എസ് എൽ സെഷനെ റിക്വസ്റ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ സെർവർ ഒരു എസ് എസ് എൽ സർട്ടിഫിക്കറ്റിനെ തിരിച്ച് നൽകുന്നു. ആ സർട്ടിഫിക്കറ്റിനകത്ത് നാല് കാര്യങ്ങളാണുള്ളത്: സെർവർ സർട്ടിഫിക്കറ്റ്, ഇൻഫർമേഷൻ അബൌട്ട് ദി സൈറ്റ്, സർട്ടിഫിക്കറ്റ് അതോറിറ്റിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഒരു പബ്ലിക് കീ. ബ്രൗസർ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ 2B സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ ഒരു സബ് സെഷൻ ബ്രൗസർ വീണ്ടും ചെക്ക് ചെയ്യുന്നു. ഈ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ, അത് സൈൻ ചെയ്തേക്കുന്നത് യൂസറിന് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കറക്റ്റ് ആണെങ്കിൽ ബ്രൗസർ ഒരു എൻക്രിപ്റ്റഡ് സെക്ഷനെ ആരംഭിക്കുന്നു. അത് എങ്ങനെയാണ് ആരംഭിക്കുന്നത്? ഒരു വൺ ടൈം സെഷൻ കീയും എൻക്രിപ്റ്റഡ് വിത്ത് സെർവർ പബ്ലിക് കീ വെച്ചാണ്. ഫോർത്ത് സ്റ്റെപ്പിൽ ഇനി ഇവർ തമ്മിലുള്ള ആ ട്രാൻസ്മിഷൻ ആരംഭിക്കുകയാണ്. അപ്പോൾ അത് ആരംഭിക്കുന്ന സമയത്ത് ഈ വന്ന മെസ്സേജിനെ, അതായത് ഈ ബ്രൗസർ സെൻഡ് ചെയ്ത മെസ്സേജിനെ സെർവർ ഡീക്രിപ്റ്റ് ചെയ്യും. അതിൻ്റെ പ്രൈവറ്റ് കീ വെച്ച്, ആ വൺ ടൈം സെഷൻ കീയെ പ്രൈവറ്റ് കീ വെച്ച് അൺലോക്ക് ചെയ്യും. അതിനെയാണ് ഡീക്രിപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് കഴിഞ്ഞാൽ അവർ തമ്മിലുള്ള ട്രാൻസ്മിഷൻ്റെ ഇത് നമുക്ക് ആ വെബ് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പാഡ് ലോക്ക് ഐക്കൺ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്ലയൻറ്റ് ടു വെബ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. നിങ്ങൾക്കപ്പോൾ ഈ രീതിയിലുള്ള വെബ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നുള്ള ഒരു ഐഡിയ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.